ദൈവത്തിൻ്റെ സ്തോത്രം. സീനിയർ മൂന്നാം വർഷം അഞ്ചാമത്തെ ലെസൺ ഇന്ന് നമുക്ക് പഠന വിധേയമാക്കാം. ഒരു ഡോക്ടർ എന്ന നിലയിൽ എല്ലാ സുഖ സൗകര്യങ്ങളോടും കൂടെ ഇംഗ്ലണ്ടിൽ ജീവിക്കാമായിരുന്നിട്ടും ഇരുണ്ട ഭൂഖണ്ഡം എന്നറിയപ്പെട്ടിരുന്ന ആഫ്രിക്കയിൽ യേശുവിൻ്റെ വെളിച്ചം പകർന്ന മഹാനായ മിഷണറി വീരനായിരുന്നു ഡേവിഡ് ലിവിങ്സ്റ്റൺ. നമ്മുടെ പാഠത്തിന് കൊടുത്തിരിക്കുന്ന പേര് ഇരുണ്ട ഭൂഖണ്ഡത്തിന് സുവിശേഷത്തിൻ്റെ വെളിച്ചം പകർന്ന ഡേവിഡ് ലിവിങ്സ്റ്റൺ. വേദഭാഗമായി മത്തായി 10:5-15 വരെയാണ് കൊടുത്തിട്ടുള്ളത്. അത് നിങ്ങൾ വായിച്ചു കൊടുക്കുക. യേശു 12 ശിഷ്യന്മാരെ തിരഞ്ഞെടുത്തിട്ട് രോഗികളെ സൗഖ്യമാക്കുവാനും ഭൂതങ്ങളെ പുറത്താക്കുവാനും സുവിശേഷ ദൗത്യം കേൾപ്പിക്കുന്ന അവസരത്തിൽ അവർ അനുവർത്തിക്കേണ്ട കാര്യങ്ങളാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. അത് ഡേവിഡ് ലിവിങ്സ്റ്റൻ്റെ ജീവിതത്തിൽ പകർത്തുന്നത് നമ്മൾ പാഠം പഠിക്കുന്ന അവസരത്തിൽ മനസ്സിലാക്കും. ബാല്യകാലം 1813 March 19 ഇംഗ്ലണ്ടിലെ സ്കോട്ട്ലൻഡിലുള്ള ബ്ലാക്ക്ടയർ എന്ന സ്ഥലത്ത് ഒരു ദരിദ്ര കുടുംബത്തിലാണ് ഡേവിഡ് ലിവിങ്സ്റ്റൺ ജനിച്ചത്. മാതാപിതാക്കൾ ദൈവഭയമുള്ളവരായിരുന്നു. തൻ്റെ പിതാവ് നെയിൽ ലിവിങ്സ്റ്റൺ ഒരു സൺഡേ സ്കൂൾ അധ്യാപകനും മിഷണറി സൊസൈറ്റിയിലെ അംഗവുമായിരുന്നു. 6 വയസ്സായപ്പോഴേക്കും എഴുതാനും വായിക്കുവാനുമുള്ള കഴിവ് നേടിയിരുന്നു. കുടുംബത്തിലെ ദാരിദ്ര്യ നിമിത്തം 10 വയസ്സുള്ളപ്പോൾ മുതൽക്കേ കൂലിപ്പണിക്ക് പോകേണ്ടി വന്നു. രാവിലെ 6 മണി മുതൽ വൈകിട്ട് 8 മണി വരെ നെയ്ത്തുശാലയിൽ പണിയെടുത്ത ശേഷം 8 മണി മുതൽ 10 മണി വരെ പഠിപ്പിക്കുന്ന നിശാപാഠശാലയിൽ പോയി പഠനം തുടർന്നു. ജോലിക്ക് ഇടയിൽ ലഭിക്കുന്ന സമയങ്ങളിൽ വായിക്കുന്നതിന് പുസ്തകങ്ങൾ കരുതിയിരുന്നു. ദരിദ്രമായ കുടുംബത്തിൻ്റെ അഭിവൃദ്ധിക്ക് വേണ്ടി പ്രവർത്തിക്കുന്നതോടൊപ്പം പഠന കാര്യത്തിലും താൻ ശ്രദ്ധാലുവായിരുന്നു. കുട്ടികളായ നിങ്ങളും ഇതുപോലെ പഠന കാര്യങ്ങൾ വളരെ ശ്രദ്ധാലുകൾ ആകേണ്ട ആവശ്യമാണ്. നെയ്ത്ത് ശാലയിൽ ജോലിക്ക് പോയ ആദ്യ ആഴ്ചയിൽ തനിക്ക് ലഭിച്ച കൂലിയുടെ ഒരു അംശം വേർതിരിച്ച് ഒരു ലത്തീൻ വ്യാകരണ പുസ്തകം വാങ്ങിച്ചു. 16 വയസ്സായപ്പോഴേക്കും വൻകിട സാഹിത്യകാരന്മാരായ വെർജിൽ, ഹൊറേസ് തുടങ്ങിയവരുടെ പുസ്തകങ്ങളുമായി പരിചയപ്പെട്ട് കഴിഞ്ഞിരുന്നു. മതപരമായ പുസ്തകങ്ങൾ വായിക്കുന്നതിൽ അത്ര തൽപരനല്ലായിരുന്നു. 20-ാമത്തെ വയസ്സിൽ ഡിഗസിൻ്റെ ഭാവികാല തത്വശാസ്ത്രം എന്ന ഗ്രന്ഥം വായിക്കുവാനിടയായി. ഈ ഗ്രന്ഥം തന്നെ വളരെയധികം സ്വാധീനിക്കുകയും ആത്മീയ കാര്യങ്ങളിൽ താല്പര്യമുളവാകുകയും മാനസാന്തര്യത്തിലേക്ക് നയിക്കപ്പെടുകയും ചെയ്തു. ചില നാളുകൾക്ക് ശേഷം ഗഡ്സ്ലാഫിൻ്റെ ചൈനയ്ക്ക് വേണ്ടിയുള്ള അഭ്യർത്ഥന എന്ന പുസ്തകം വായിക്കാൻ ഇടയായി. ആ പുസ്തകം വായിച്ചതിന് അനന്തരം ചൈനയിൽ ഒരു മിഷണറിയായി പോകുവാനുള്ള ആഗ്രഹം തൻ്റെ ഉള്ളിൽ ഉണ്ടായി. അതിന് മെഡിക്കൽ ബിരുദം നേടണമെന്ന് ആഗ്രഹിച്ചു. അങ്ങനെ 1840 അദ്ദേഹം മെഡിക്കൽ ബിരുദം നേടി. ഡേവിഡ് ലിവിങ്സ്റ്റൺ ആഫ്രിക്കയിലേക്ക്. താൻ ആഗ്രഹിച്ചിരുന്ന പ്രകാരം ചൈനയിലേക്ക് പോകുവാൻ ഡേവിഡ് ലിവിങ്സ്റ്റണിന് കഴിഞ്ഞില്ല. ഇത് തന്നെ നിരാശപ്പെടുത്തുകയും തുടർന്ന് ആഫ്രിക്കയിൽ മിഷണറിയായിരുന്ന മോഹറ്റുമായി പരിചയപ്പെടുകയും അവിടേക്ക് മോഹറ്റിനൊപ്പം മിഷണറിയായി പോകുവാൻ തീരുമാനിക്കുകയും ചെയ്തു. 1840 November 17 ഡേവിഡിന്റെ മാതാപിതാക്കൾ തന്നെ പ്രാർത്ഥിച്ച് കണ്ണീരോടെ യാത്രയാക്കി. തന്നെ പ്രാർത്ഥിച്ച് കണ്ണീരോടെ യാത്രയാക്കിയ പിതാവിനെ പിന്നീട് ഒരിക്കൽ കൂടി കാണാനുള്ള അവസരം അദ്ദേഹത്തിന് ലഭിച്ചില്ല. എങ്കിലും തൻ്റെ മകനെ ഒരു മിഷണറിയായി അയക്കാൻ കഴിഞ്ഞതിൽ പിതാവ് വളരെ സന്തുഷ്ടനായിരുന്നു. 1840 December 8 ലിവർപൂളിൽ നിന്നും കപ്പൽ കയറിയ ഡേവിഡ് ലിവിങ്സ്റ്റൺ 1841 July ലണ്ടൻ മിഷൻ സൊസൈറ്റിയുടെ ഏറ്റവും വടക്കേ അറ്റത്തെ മിഷൻ സ്റ്റേഷനായ കരുമാനിൽ എത്തിച്ചേർന്നു. ഡേവിഡ് ലിവിങ്സ്റ്റൺ
ആഫ്രിക്കയിൽ എത്തിച്ചേരുന്ന സമയത്തുള്ള സാമൂഹിക പശ്ചാത്തലം ഇപ്രകാരമായിരുന്നു. അന്ധവിശ്വാസങ്ങളും മന്ത്രവാദങ്ങളും അനാചാരങ്ങളും അടിമ കച്ചവടവും നിറഞ്ഞ അവസ്ഥയായിരുന്നു. മാരകമായ രോഗങ്ങൾ പടർന്ന് പന്തലിച്ചിരുന്നു. മിഷണറി പ്രവർത്തനങ്ങൾ അധികം എത്തിച്ചേർന്നിട്ടില്ലായിരുന്നു. ആഫ്രിക്കയുടെ ഉൾപ്രദേശങ്ങളിൽ ഗോത്രവർഗക്കാരായി ജീവിച്ചിരുന്നവർക്ക് പുറം ലോകവുമായി യാതൊരു ബന്ധവും ഇല്ലായിരുന്നു. ഇക്കാരണങ്ങൾ കൊണ്ടാണ് ആഫ്രിക്കയെ ഇരുണ്ട വൻകര എന്ന് അറിയപ്പെട്ടിരുന്നത്. ഡോക്ടർ മോഫറ്റിന്റെ പ്രവർത്തന കേന്ദ്രമായിരുന്ന കരുമാനിൽ വച്ച് തന്നെ ഡേവിഡ് ലിവിങ്സ്റ്റൺ ഭാഷ പഠിച്ചു. ഗോത്രവർഗക്കാരുടെ ഇടയിൽ വളരെ ശക്തമായി സുവിശേഷം പ്രസംഗിച്ചു. അതിന്റെ ഫലമായി ഗോത്രത്തലവനായ സെഹേലിനെ മാനസാന്തരത്തിലേക്ക് നയിക്കാൻ കഴിഞ്ഞു. തുടർന്ന് സെഹേൽ ഒരു മിഷണറിയായി വളരെ ഊർജ്ജസ്വലതയോടുകൂടി പ്രവർത്തിക്കുകയുണ്ടായി. കുറെ വർഷങ്ങൾ അവിടെ പ്രവർത്തിച്ചതിന് ശേഷം മോബോട്ട്സ എന്ന സ്ഥലത്തേക്ക് തന്റെ പ്രവർത്തന കേന്ദ്രം മാറ്റി. അവിടെ സിംഹങ്ങളുടെ ഉപദ്രവം കലശലായിരുന്നു. ഒരിക്കൽ താൻ വെടിവച്ച സിംഹം തന്നെ തിരിഞ്ഞ് ആക്രമിച്ചതിന്റെ ഫലമായി തന്റെ ഒരു കൈയുടെ സ്വാധീനം നഷ്ടമാകുകയുണ്ടായി. വിവാഹവും തുടർന്നുള്ള പ്രവർത്തനങ്ങളും 1844 ഡോക്ടർ മോഫറ്റിന്റെ മകൾ മേരിയെ ലിവിങ്സ്റ്റൺ വിവാഹം കഴിച്ചു. രോഗികളെ ചികിത്സിക്കുക, സുവിശേഷം പ്രസംഗിക്കുക എന്ന പരിപാടികളുമായി അദ്ദേഹം കഴിഞ്ഞു പോന്നു. എന്നാൽ കുറെ നാളുകൾ കഴിഞ്ഞപ്പോൾ ഒരു പ്രത്യേക ദൈവ വിളി അദ്ദേഹത്തിന് ഉണ്ടായി. ആഫ്രിക്കയുടെ ഉൾപ്രദേശങ്ങളിലേക്ക്, സുവിശേഷം എത്തിയിട്ടില്ലാത്ത സ്ഥലങ്ങളിലേക്ക് സുവിശേഷമായി കടന്നു പോകൂ. ആ നിയോഗം ഏറ്റെടുക്കുകയും ഭാര്യയെയും മക്കളെയും ഇംഗ്ലണ്ടിലേക്ക് യാത്ര അയക്കുകയും ചെയ്തു. യാത്ര അയച്ചിട്ട് മടങ്ങി വന്നപ്പോൾ അവിടുത്തെ ഗോത്രവർഗക്കാർ തന്റെ വീട് തീ വെച്ച് നശിപ്പിച്ച് കളഞ്ഞതായി കണ്ടു. അക്കാലത്ത് ആഫ്രിക്കയിൽ നിലവിലിരുന്ന അടിമ കച്ചവടത്തിനെതിരെ അദ്ദേഹം പ്രവർത്തിച്ചതാണ് അവരെ പ്രകോപിതരാക്കിയത്. എങ്കിലും തുടർന്നും ആത്മാർത്ഥമായി ക്രിസ്തുവിന് വേണ്ടി പ്രവർത്തിച്ചു. അനേകരെ ക്രിസ്തുവിലേക്ക് നയിച്ചു. ഇംഗ്ലണ്ടില് ഉള്ളതുപോലെ വലിയ ജനക്കൂട്ടം മീറ്റിങ്ങുകളിൽ കൂടുകയുണ്ടായി. ആഫ്രിക്കയിലെ ഡേവിഡ് ലിവിങ്സ്റ്റന്റെ ജീവിതം കഷ്ടസമ്പൂർണമായിരുന്നു. വളരെ ത്യാഗങ്ങൾ സഹിക്കേണ്ടതായി വന്നു. അവിടെ മാരകമായ ആഫ്രിക്കൻ പനി എന്ന ഒരു രോഗം പതിവായിരുന്നു. 7 മാസത്തിനിടയിൽ ഈ ആഫ്രിക്കൻ പനി എന്ന് പറയുന്ന രോഗം ലിവിങ്സ്റ്റനെ 31 പ്രാവശ്യം ബാധിച്ചു. ഈ അവസരത്തിൽ തനിക്ക് തന്നോട് വിശ്രമം എടുക്കുവാനും അല്പമൊന്ന് പ്രവർത്തനങ്ങൾ നിർത്തിവെക്കുവാനും ഉപദേശിച്ചവരോട് അദ്ദേഹം ഇങ്ങനെ പറയുകയുണ്ടായി, പനി വരികയോ വരാതിരിക്കുകയോ ചെയ്യട്ടെ, ഞാൻ ദൈവനാമ മഹത്വത്തിനായി പ്രവർത്തിക്കും. അതെ, എന്ത് കഷ്ടങ്ങൾ വന്നാലും താൻ പിന്മാറുകയില്ല എന്ന ഉറച്ച തീരുമാനവുമായി മുൻപോട്ട് പോയി. കലപ്പയ്ക്ക് കൈവച്ച ശേഷം പുറകോട്ട് പോകുന്ന പ്രശ്നമേ ഇല്ല എന്ന മിഷണറി തന്റെ ഹൃദയത്തിൽ ഉറച്ചു. ഒരു മിഷണറിയും ഒരിക്കലും പോയിട്ടില്ലാത്ത ആഫ്രിക്കയുടെ കിഴക്കൻ ഭാഗങ്ങളിലേക്ക് തന്റെ പ്രവർത്തനങ്ങൾ വ്യാപിപ്പിച്ചു. അതിന്റെ ഫലമായി അനേകർ ക്രിസ്തുവിലേക്ക് ആകർഷിക്കപ്പെടുവാനും ദൈവനാമം മഹത്വപ്പെടുവാനും ഇടയായി. അതിമനോഹരമായ വിക്ടോറിയ വെള്ളച്ചാട്ടത്തെ പറ്റിയുള്ള അറിവ് ലോകത്തിന് പകർന്നു കൊടുത്തത് ഡേവിഡ് ലിവിങ്സ്റ്റൺ ആണ്. ലിവിങ്സ്റ്റൺ സ്വദേശമായ ഇംഗ്ലണ്ടിൽ 1857 അദ്ദേഹം ഇംഗ്ലണ്ടിലേക്ക് പോയി. തന്നെ കണ്ണീരോടുകൂടെ പ്രാർത്ഥിച്ച് ആഫ്രിക്കയിലേക്ക് യാത്ര അയച്ച തന്റെ പിതാവ് ഡേവിഡ് സ്വദേശത്തിൽ യാത്ര ചെയ്തിരുന്ന സമയത്ത് നിത്യ വിശ്രമത്തിലേക്ക് പ്രവേശിച്ചു. വിവിധ രംഗങ്ങളിലുള്ള തന്റെ അറിവിന്റെ സമ്പത്തിനെ ഒരു പുസ്തക രൂപത്തിലാക്കുവാൻ ഡേവിഡ് കുറച്ചു കാലം ചെലവഴിച്ചു. ഇങ്ങനെ ദീർഘകാലം ആഫ്രിക്കയിൽ സുവിശേഷത്തിന് വേണ്ടി വളരെ ത്യാഗങ്ങൾ സഹിച്ചു. താൻ സഹിച്ച ത്യാഗത്തെക്കുറിച്ച് തന്നെ അഭിനന്ദിച്ചവരോട് മറുപടിയായി ലിവിങ്സ്റ്റൺ ഇപ്രകാരമാണ് പറഞ്ഞത്: കർത്താവ് സ്വർഗത്തിൽ നിന്നും ഭൂമിയിലേക്ക് ഇറങ്ങി വന്ന് അനുഭവിച്ച ത്യാഗത്തെക്കുറിച്ച് ഓർക്കുമ്പോൾ ഇത് ഏതുമില്ല. അപ്പോസ്തലനായ പൗലോസ് ഫിലിപ്പിയ ലേഖനം 2:6-8 വരെ പറഞ്ഞ വാക്യങ്ങൾ അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ അന്വർത്ഥമായിരുന്നു.
അവൻ ദൈവരൂപത്തിലിരിക്കെ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ചു കൊള്ളേണം എന്ന് വിചാരിക്കാതെ ദാസരൂപമെടുത്ത് മനുഷ്യ സാദൃശ്യത്തിലായി തന്നെത്താൻ താഴ്ത്തി വേഷത്തിൽ മനുഷ്യനായി വിളങ്ങി തന്നെത്താൻ താഴ്ത്തി മരണത്തോളം ക്രൂശല മരണത്തോളം തന്നെ അനുസരണമുള്ളവനായി തീർന്നു. യേശു തന്റെ ശിഷ്യന്മാരോട് ഇപ്രകാരം ലൂക്കോസ് 17:10 പറയുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും. അവണ്ണം നിങ്ങളോട് കൽപ്പിച്ചതൊക്കെയും ചെയ്ത ശേഷം ഞങ്ങൾ പ്രയോജനമില്ലാത്ത ദാസന്മാർ, ചെയ്യേണ്ടതേ ചെയ്തിട്ടുള്ളൂ എന്ന് നിങ്ങളും പറവിൻ. അതെ, നാം ദൈവനാമത്തിന് വേണ്ടി എന്തെങ്കിലും ചെയ്യുകയാണെങ്കിൽ, നമ്മളുടെ ശുശ്രൂഷ വെളിപ്പെട്ട പ്രാർത്ഥിച്ച രോഗികൾ സൗഖ്യമായ, ദൈവനാമത്തിന് വേണ്ടി നമ്മൾ എന്ത് ചെയ്താലും അതിന്റെ മുഴുവൻ മഹത്വവും ദൈവത്തിനായിരിക്കണം. നമ്മൾ ക്രിസ്തുവിലാണ് പ്രശംസിക്കേണ്ടത്. നമ്മൾ ആ പ്രശംസ അർഹരല്ല എന്ന് ഇതിൽ നിന്നും മനസ്സിലാകുന്നു. താൻ ഇംഗ്ലണ്ടിലായിരുന്ന അവസരത്തിൽ കേംബ്രിഡ്ജിലെ യുവാക്കളോട് സുവിശേഷത്തെ കുറിച്ച് പറയുകയും മിഷണറി ചലഞ്ച് നടത്തുകയും ചെയ്യുകയുണ്ടായി. ആ അവസരത്തിൽ അദ്ദേഹം ആ യുവാക്കളോടായി ഇപ്രകാരം പറഞ്ഞു, ഞാൻ ആഫ്രിക്കയിലേക്ക് വീണ്ടും പോകും. ചില നാളുകൾക്ക് ശേഷം ഞാൻ ഇല്ലാതെയാകും. ഈ വേല തുടരുവാൻ ഞാൻ നിങ്ങളെ ഏൽപ്പിക്കുന്നു. അത് ആ യുവാക്കളിൽ വളരെ ചലനം സൃഷ്ടിക്കുകയും അനേകർ ക്രിസ്തുവിനായി പ്രവർത്തിക്കുവാൻ തീരുമാനമെടുക്കുകയും ചെയ്തു. വീണ്ടും ആഫ്രിക്കയിലേക്ക്. 1858 രോഗിയായ ഭാര്യയെ തന്റെ പിതാവിന്റെ അടുക്കലാക്കിയിട്ട് വീണ്ടും പ്രവർത്തന നിരതനായി. 1862 ജനുവരിയിൽ തന്നോടുകൂടെ പാർക്കുവാനെത്തിയ തന്റെ ഭാര്യയും 3 മാസത്തിനു ശേഷം നിത്യവിശ്രമത്തിൽ ചേർക്കപ്പെട്ടു. ഇത് തന്നെ മാനസികമായി വളരെയധികം വിഷമിപ്പിച്ചു. എങ്കിലും ദൈവകൃപയിൽ ആശ്രയിച്ച് ശക്തമായി ദൈവത്തിനായി പ്രവർത്തിച്ചുകൊണ്ട് മുന്നേറി. അടിമ കച്ചവടത്തിനെതിരെ വളരെയധികം ശക്തമായി പോരാടുകയുണ്ടായി. ലിവിങ്സ്റ്റന്റെ അന്ത്യനാളുകൾ. ലിവിങ്സ്റ്റൺ ഏകനായി ഒരു കുടിലിൽ പാർത്തു. നാട്ടുകാരായ വിശ്വാസികളെ അദ്ദേഹം വളരെയധികം സ്നേഹിച്ചിരുന്നു. അതുകൊണ്ട് നടക്കാൻ കഴിയാതിരുന്ന ലിവിങ്സ്റ്റനെ അവർ പല്ലക്കിലേറ്റി മൈലുകൾ ചുമന്നുകൊണ്ടു പോകുമായിരുന്നു. ഈ പല്ലക്കിൽ യാത്ര ആയിരിക്കുന്ന അവസരത്തിൽ പോലും അദ്ദേഹം സുവിശേഷം പ്രസംഗിക്കുമായിരുന്നു. നോക്കൂ, ആ ക്ഷീണിതനായിരിക്കുന്ന അവസരത്തിലും ആ ത്യാഗമനോഭാവം, തന്റെ സമർപ്പണം, മറ്റുള്ളവരെ ക്രിസ്തുവിലേക്ക് നേടണമെന്നുള്ള ആഗ്രഹം, ഇത് നമുക്ക് മാതൃകയാക്കാം. മറ്റുള്ളവരോട് ക്രിസ്തുവിനെ കുറിച്ച് പറയുകയും അവരെയും ഈ ക്രിസ്തുവിലേക്ക് നയിക്കുകയും ചെയ്യാം. 1873 ഏപ്രിൽ 29-30 തീയതികളിൽ അദ്ദേഹത്തിന്റെ രോഗം കഠിനമായി തീർന്നു. അദ്ദേഹം മരണത്തോട് അടുത്തു എന്ന് മറ്റുള്ളവർക്കും ബോധ്യമായി. മെയ് 1 രാവിലെ 4 വാതിൽ കാവലുണ്ടായിരുന്ന ചെറുപ്പക്കാരൻ അകത്തു ചെന്ന് നോക്കിയപ്പോൾ കാൽമുട്ടുകൾ മടക്കി മടിയിൽ തലയിണ വച്ച് അതിൽ കൈമുട്ടുകൾ കുത്തി കൈവെള്ളയിൽ മുഖമവർത്തി പ്രാർത്ഥിച്ചു കൊണ്ടിരുന്ന ലിവിങ്സ്റ്റനെ കണ്ട് മടങ്ങിപ്പോയി. പിന്നെയും കുറെ സമയം കഴിഞ്ഞ് മടങ്ങി വന്ന് നോക്കിയപ്പോൾ അപ്രകാരം തന്നെ ഇരിക്കുന്നത് കണ്ടപ്പോഴാണ് ആ മഹാനായ കർത്തൃദാസൻ ദൈവസന്നിധിയിൽ ചേർക്കപ്പെട്ടു എന്ന് മനസ്സിലായതായിട്ട്. അദ്ദേഹത്തിന് ആഫ്രിക്കൻ ജനതയോടുള്ള സ്നേഹത്തിന്റെ അടയാളമായി ഹൃദയവും അന്തർഭാഗങ്ങളും ആഫ്രിക്കയിൽ സംസ്കരിച്ചു. ശരീരത്തിൽ സുഗന്ധദ്രവ്യങ്ങൾ പുരട്ടി 14 വെയിൽ ഉണക്കി. 1874 ഫെബ്രുവരിയിൽ തന്റെ ഭൗതിക അവശിഷ്ടം വളരെ കഷ്ടങ്ങളും ത്യാഗങ്ങളും സഹിച്ച് അവർ അവിടെ നിന്നും ഇംഗ്ലണ്ടിലേക്ക് കപ്പൽ കയറ്റി അയച്ചു. 18 വെസ്റ്റ് മിനിസ്റ്റർ ആബിയിൽ സംസ്കരിച്ചു. ദരിദ്ര കുടുംബത്തിൽ ജനിച്ച് വളർത്തപ്പെട്ടെങ്കിലും കഠിനാധ്വാനവും ലക്ഷ്യബോധവും നിശ്ചയദാർഢ്യവും കർത്താവിന് വേണ്ടിയുള്ള സമർപ്പണവും മിഷണറി ദർശനവും പ്രാർത്ഥനാ ജീവിതവും ഉള്ള മഹാനായ ഒരു മിഷണറിയായിരുന്നു ഡേവിഡ് ലിവിങ്സ്റ്റൺ. അദ്ദേഹത്തിന്റെ ഈ നല്ല ഗുണങ്ങൾ വിദ്യാർത്ഥികളായ നമ്മൾ അനുകരിക്കേണ്ടതാണ്. ഡേവിഡ് ലിവിങ്സ്റ്റനെ പോലെ മെഡിക്കൽ ബിരുദവും IAS IPS ഉന്നത ഉദ്യോഗമുള്ളവർക്കും ക്രിസ്തുവിനായി പ്രവർത്തിക്കാം. ഉത്തരേന്ത്യയിലും ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലും മിഷണറി ഡോക്ടർമാരായി നിങ്ങൾക്ക് പ്രവർത്തിക്കാവുന്നതാണ്. പൗലൂസിന്റെ ഈ തീരുമാനം
ഡേവിഡ് ലിവിങ്സ്റ്റന്റെ ജീവിതത്തിൽ ശരിക്കും അന്വേഷമായിരുന്നു. അത് നമ്മുടെ ജീവിതത്തിൽ നാം പകർത്തേണ്ടതാണ്. ഈ പാഠത്തിൽ നിന്നും പരീക്ഷയ്ക്ക് നിങ്ങൾക്ക് പ്രതീക്ഷിക്കാവുന്ന ചില ചോദ്യങ്ങൾ ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നു. ഭാവികാല തത്വശാസ്ത്രം എന്ന ഗ്രന്ഥത്തിന്റെ രചയിതാവാര്? ഉത്തരം ഡിഗസ്. ഡിഗസിനെ മാനസാന്തരപ്പെടാൻ സഹായിച്ച പുസ്തകം ഏത്? ഭാവികാല തത്വശാസ്ത്രം. ചൈനയ്ക്ക് വേണ്ടിയുള്ള അഭ്യർത്ഥന എന്ന ഗ്രന്ഥത്തിന്റെ രചയിതാവ് ആര്? ഗട്ട്സ്ലാഫ്. ഡേവിഡ് ലിവിങ്സ്റ്റൺ മാനസാന്തരത്തിലേക്ക് നയിച്ച ഗോത്രതലവൻ ആര്? സെഹേൽ. വിക്ടോറിയ ചാട്ടത്തെ പറ്റിയുള്ള അറിവ് ലോകത്തിന് നൽകിയ വ്യക്തി ആര്? ഉത്തരം ഡേവിഡ് ലിവിങ്സ്റ്റൺ. ഒരു മാർക്കിന് ഒരു ചോദ്യം നിങ്ങളെ ഞാൻ പരിചയപ്പെടുത്തുന്നു. കരിമാൻ എന്ന സ്ഥലത്തിന്റെ പ്രാധാന്യം എന്താണ്? ലണ്ടൻ മിഷൻ സൊസൈറ്റിയുടെ ഏറ്റവും വടക്കേ അറ്റത്തുള്ള മിഷൻ സ്റ്റേഷനാണ് കരിമാൻ. ഡോക്ടർ മോഫറ്റിന്റെ പ്രവർത്തന കേന്ദ്രമായിരുന്നു കരിമാൻ. ഈ കരിമാൻ എന്ന സ്ഥലത്താണ് ഡേവിഡ് ലിവിങ്സ്റ്റൺ ആഫ്രിക്കയിൽ കാലുകുത്തിയത്. തന്റെ ആദ്യ പ്രവർത്തന കേന്ദ്രവും ഈ സ്ഥലം ആയിരുന്നു. സന്ദർഭത്തിനായി മൂന്ന് ചോദ്യങ്ങൾ നിങ്ങളെ ഞാൻ പരിചയപ്പെടുത്തുന്നു. ഒന്ന്, പനി വരികയോ വരാതിരിക്കുകയോ ചെയ്യട്ടെ, ഞാൻ ദൈവനാമ മഹത്വത്തിനായി പ്രവർത്തിക്കും. രണ്ട്, കർത്താവ് സ്വർഗത്തിൽ നിന്നും ഭൂമിയിലേക്ക് ഇറങ്ങി വന്ന് അനുഭവിച്ച ത്യാഗത്തെക്കുറിച്ച് ഓർക്കുമ്പോൾ ഇത് ഏതുമില്ല. മൂന്ന്, ചില നാളുകൾക്ക് ശേഷം ഞാൻ ഇല്ലാതെയാകും, ഈ വേല തുടരുവാൻ ഞാൻ നിങ്ങളെ ഏൽപ്പിക്കുന്നു. എസ് എ ക്വസ്റ്റ്യൻ ആയിട്ട് ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താം. ഡേവിഡ് ലിവിങ്സ്റ്റൺ ദൈവരാജ്യത്തിനും മനുഷ്യർക്കും ഒരുപോലെ അനുഗ്രഹമായിരുന്നു, സമർത്ഥിക്കുക. ഇന്നത്തെ മനപ്പാഠ വാക്യം നമുക്ക് പരിശോധിക്കാം. റോമർക്ക് എഴുതിയ ലേഖനം 8:38-39 വാക്യങ്ങൾ. മരണത്തിനോ ജീവനോ, ദൂതന്മാർക്കോ വാഴ്ചകൾക്കോ, അധികാരങ്ങൾക്കോ ഇപ്പോഴുള്ളതിനോ വരുവാനുള്ളതിനോ ഉയരത്തിനോ ആഴത്തിനോ മറ്റ് യാതൊരു സൃഷ്ടിക്കോ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിലുള്ള ദൈവസ്നേഹത്തിൽ നിന്ന് നമ്മെ വേർപിരിപ്പാൻ കഴിയുകയില്ല എന്ന് ഞാൻ ഉറച്ചിരിക്കുന്നു. ഇതുവരെയും ഈ പാഠം ശ്രവിച്ചുകൊണ്ടിരുന്ന എല്ലാ ശ്രോതാക്കൾക്കും കർത്താവ് യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ നന്ദിയും കടപ്പാടും അറിയിക്കുന്നു. അടുത്ത ആഴ്ചയിൽ മറ്റൊരു മിഷണറിയുടെ ചരിത്രവുമായി കണ്ടുമുട്ടുന്നതുവരെ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലസ് യു.